സഭാവിശ്വാസികളോട് മാപ്പ് പറഞ്ഞ മാനന്തവാടി രൂപതാ ബിഷപ്പ്. സഭയിൽ നടമാടുന്ന ഹീനപ്രവണതകൾ ലജ്ജാകരമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരാമർശിച്ച് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോർജ് പൊരുന്നേടം പറഞ്ഞു. അത്തരം സംഭവങ്ങളിൽ വിശ്വാസികൾക്കുണ്ടായ ദുഃഖത്തിന് താൻ മാപ്പ് ചോദിക്കുന്നതായും കുർബാനയ്ക്കിടെ ജോസ് പൊരുന്നേടം പറഞ്ഞു. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടു കാണും, വളരെയധികം ലജ്ജാകരമായ പ്രവൃത്തിയാണിത്. സകല മനുഷ്യരുടെയും മുമ്പിൽ നമ്മളെ ലജ്ജിപ്പിക്കുന്ന പ്രവൃത്തികൾ, അത് വന്നത് നിങ്ങളുടെ ആരുടെയും കൈകളിൽ നിന്നല്ല, നേരെ മറിച്ച് സഭാ നേതൃത്വത്തിൻ്റെ കൈകളിൽ തന്നെയാണ്. ഇത്തരണത്തിൽ ആ നേതൃത്വത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ദുഃഖവും അതുപോലെ തന്നെ ആ ലജ്ജയുമെല്ലാം ഞാനും ഏറ്റെടുക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോടെല്ലാം നമ്മുടെ രൂപതയുടെ ഈ ആസ്ഥാന ദേവാലയത്തിൽ വെച്ച് ഞാൻ തന്നെ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ കൂടി ചേരുകയാണ്. രതീഷ്, വിശ്വാസി സമൂഹത്തെ ആകെ ഒന്നാകെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു ക്രിസ്മസ് തലേന്ന്. ഇത്തരത്തിൽ കുർബാന തർക്കം ഒരു സംഘർഷത്തിലേക്ക് ദേവാലയത്തിനുള്ളിൽ കടന്നതും അത്തരത്തിൽ വളരെ മോശമായി അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ആരാധനാലയത്തിനുള്ളിൽ നടന്നതും എന്തൊക്കെ കാര്യങ്ങളാണ് മാനന്തവാടി ബിഷപ്പ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചത്? ആര്യ, തീർച്ചയായും ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പാതയാക്കുർബാനയിൽ മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം പറഞ്ഞ ഈ ഏറ്റുപറച്ചിൽ, മാപ്പ് പറച്ചിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ ക്രിസ്തീയ വിശ്വാസികളിൽ സഭാസമൂഹത്തിൽ ഉണ്ടാക്കും. അതിഹീന പ്രവൃത്തികൾ സകല മനുഷ്യരുടെ മുന്നിലും ലജ്ജാകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത് വിശ്വാസികളുടെ ഭാഗത്തുനിന്നല്ല ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു. അത്തരം ഹീനപ്രവൃത്തികൾ സഭാ നേതൃത്വത്തിന്റെ കൈകളിൽ നിന്നുണ്ടായി. അത് അത്തരത്തിലുണ്ടായ നടപടി കൊണ്ട് വിശ്വാസികൾക്കുണ്ടായ ദുഃഖത്തിൽ, വിഷമത്തിൽ രൂപത അധ്യക്ഷൻ എന്ന നിലയിൽ താൻ മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് ബിഷപ്പ് പറഞ്ഞത്. മാനന്തവാടിയിൽ ഇന്നലെ കണിയാരം കത്തീഡ്രലിൽ നടന്ന പാതിരാ കുർബാനയിലാണ് ഇദ്ദേഹം ഇങ്ങനെ മാപ്പപേക്ഷ നടത്തിയത്. ഇത് തീർച്ചയായും കുർബാന തർക്കത്തെ തുടർന്നുണ്ടായ. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.